യുഎഇയിൽ കോർപ്പറേറ്റ് നികുതി നടപ്പാക്കാൻ ഇനി ഒരു മാസം മാത്രം. ജൂൺ 1 മുതൽ പ്രാബല്യത്തിലാകും. 375,000 ദിർഹത്തിന് മുകളിൽ ലാഭം നേടുന്ന കമ്പനികളിൽ നിന്ന് 9% കോർപ്പറേറ്റ് നികുതി ഈടാക്കാനാണ് തീരുമാനം. എന്നാൽ രാജ്യത്തെ സാമൂഹിക ക്ഷേമ സ്ഥാപനങ്ങൾക്ക് കോർപ്പറേറ്റ് നികുതി ബാധകമല്ല. യുഎഇയുടെ ആഗോള സാമ്പത്തിക മത്സരശേഷി വർദ്ധിപ്പിക്കുന്നതിനും അന്താരാഷ്ട്ര സാമ്പത്തിക സംവിധാനങ്ങൾക്ക് സഹായകരമാകുന്നതിനും വേണ്ടിയാണ് സംയോജിത നികുതി വ്യവസ്ഥ നടപ്പാക്കാനുള്ള തീരുമാനം. ജൂൺ 1 ശേഷം ആരംഭിക്കുന്ന സാമ്പത്തിക വർഷം മുതൽ യുഎഇയിലെ ബിസിനസ്സുകൾക്ക് കോർപ്പറേറ്റ് നികുതി ബാധകമാകും. ചെറുകിട ഇടത്തരം സംരംഭങ്ങൾക്കും സ്റ്റാർട്ടപ്പുകൾക്കും പിന്തുണ നൽകുന്നതിനായി 375,000 ദിർഹത്തിനു മുകളിൽ ലാഭം നേടുന്ന കമ്പനികളിൽ നിന്ന് 9% കോർപ്പറേറ്റ് നികുതി ഈടാക്കാനാണ് തീരുമാനം. ബിസിനസിന്റെ മൊത്തം വിറ്റുവരവിന്റെ അടിസ്ഥാനത്തിലല്ല നികുതി നൽകേണ്ട വരുമാനത്തിന്റെ പരിധി നിശ്ചയിച്ചിട്ടുള്ളത്. മറിച്ച് കമ്പനിയുടെ ലാഭം 3.75 ലക്ഷം ദിർഹത്തിലെത്തിയാൽ മാത്രമേ നികുതി നൽകേണ്ടി വരികയുള്ളൂ എന്നും അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. വ്യക്തികളുടെ ശമ്പളത്തിനോ ജോലിയിൽ നിന്നുള്ള വരുമാനത്തിനോ കോർപ്പറേറ്റ് നികുതി ബാധകമല്ല. ഫ്രീസോൺ കമ്പനികളെ കോർപ്പറേറ്റ് നികുതിയിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. രാജ്യത്ത് സാധനങ്ങൾ വിൽക്കുന്നതിലൂടെയും സേവനങ്ങൾ നൽകുന്നതിലൂടെയും ലഭിക്കുന്ന വരുമാനത്തിന്റെ 9% നികുതി ബാധകമാണ്. എന്നാൽ രാജ്യത്തെ പൊതു സാമൂഹിക ക്ഷേമ സ്ഥാപനങ്ങൾക്ക് കോർപ്പറേറ്റ് നികുതി ബാധകമാകില്ല. NTV ദുബായ്.